ഇനി നമുക്ക് നേന്ത്രപ്പായ ചിപ്സ് ഉണ്ടാക്കിയാലോ. 3 കിലോ നേന്ത്രപ്പായ എടുത്ത് അതിൻ്റെ തോല് മാറ്റി നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. വെള്ളം വാർന്നതും കായ് ഓരോന്നെടുത്ത് കനം കുറച്ച് ചെറുതായ വട്ടത്തിലരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോ ഉരുളിയിലെയോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ചൂടായി വന്നതും അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കായ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല, അതൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇളക്കാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കായ് മുഴുവനും പൊടിഞ്ഞു പോകും. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉപ്പ് അല്പം വെള്ളത്തിൽ കലക്കി ഒന്ന് വെക്കും. നേന്ത്രക്കായ് പാകത്തിന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ദൂരെ നിന്ന് വേണം ഉപ്പുവെള്ളം ഒഴിക്കാൻ. ഉപ്പുവെള്ളം ഒഴിച്ചതും അതൊന്ന് തിളച്ചു പൊങ്ങി വരും. അതൊന്ന് അടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കായ് വറുത്തത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ ചിപ്സ് റെഡി ആയിട്ടുണ്ടേ.